السلام عليكم السلام ورحمة عليكم الله ورحمة تعالى الله تعالى وبركاته. وبركاته. സഹോദരങ്ങളെ സഹോദരങ്ങളെ നമ്മളിപ്പോൾ ക്വാറന്റൈനിലാണ്. വലിയ ഒഴിവ് സമയമാണ് നമ്മളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് ഈ ഒഴിവ് സമയത്ത് നമ്മൾ ചെയ്തു വെക്കേണ്ടത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം, അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ മുതലെടുക്കണം. അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് സഹോദരന്മാരെ, ഹബീബായ തങ്ങൾ പറയുന്നത് വളരെ വളരെ ശ്രദ്ധേയമാണ്. നീ വാർദ്ധക്യമാകുന്നതിന് മുമ്പ് നിന്റെ യുവത്വ കാലത്ത് നീ മുതലെടുക്കണം. ഇന്നത്തെ അവസ്ഥ എന്താ? യുവാവായി കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ തോട്ടത്തിലേക്ക് ഒരു ചിന്തയില്ല, അള്ളാഹുവിന്റെ തോട്ടത്തിലേക്ക് അവനൊരു നോട്ടമില്ല. പക്ഷേ വാർദ്ധക്യമാകുന്നതിന് മുമ്പ് നീ നിന്റെ യുവത്വത്തെ മുതലെടുക്കണം. എന്നിട്ടും നിർത്തിയില്ല. ഹബീബായ തങ്ങൾ പറയാണ്, നിന്റെ ആരോഗ്യത്തെ നീ മുതലെടുക്കണം മോനേ. കബല സകമിക്ക്, നീ രോഗിയായി പോകുന്നതിനു മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ മുതലെടുക്കണം. വൈനാക്ക കബല ഫകരിക്ക്, നീ ഫക്കീറായി പോകുന്നതിനു മുമ്പ് നിന്റെ സമ്പത്തിനെ നീ മുതലെടുക്കണം. സമ്പത്തുള്ള കാലത്ത് അത് അള്ളാഹുവിന്റെ ദ്വാരത്തിനായിട്ട് ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവും. അതാണ് നമ്മളുടെ പോയിന്റ്. തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്, നിന്റെ ഒഴിവ് സമയത്തെ നമ്മെ മുതലെടുക്കണം. നീ ശുഗലായി പോകുന്നതിനു മുമ്പ്, നീ ജോലിയായി പോകുന്നതിനു മുമ്പ് ഹബീബായ തങ്ങൾ മറ്റൊരിടത്ത് പറയുന്നത് നമുക്കറിയുന്ന ഹദീസാണ്. അധികരിച്ച ജനങ്ങളും വഞ്ചിക്കപ്പെടുന്നതായ രണ്ട് നിയമത്ത്, അത് ആരോഗ്യവും ഒഴിവ് സമയവും. ഇബിലീസ് നമ്മളെ പിടിക്കുക അത് ഒഴിവ് സമയത്ത്. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയത്ത് മുതലെടുക്കണം. നിന്റെ മരണത്തിന് മുൻപ് നിന്റെ ജീവിതത്തെ നീ മുതലെടുക്കണം. അപ്പോ അഭിവായത്തങ്ങൾ പറഞ്ഞ അർത്ഥം, അഭിവായത്തങ്ങൾ പറഞ്ഞത് സ്വീകരിക്കണം. ഇമാം ബുഖാരി തങ്ങൾ പാടുന്നതായിട്ട് കാണാം, നീ എന്താക്കണം? ഒഴിവ് സമയത്ത് നീ നിസ്കരിച്ചു കൊണ്ട് നീ ഒഴിവ് സമയത്ത് നികത്തണം. മഹാന്മാരെ ഒഴിവ് സമയമില്ല. മഹാന്മാരുടെ റമദാൻ അത് നിസ്കരിക്കാനുള്ള മാസമാണ്. നിസ്കരിക്കാനുള്ള മാസമായി അവർ കണക്കാക്കി റമദാനിനെ. നിസ്കരിക്കാനുള്ള മാസമാണ്. അതിന്റെ പകലവരകലൂക്കുന്നു, രാത്രി മുഴുവൻ നിസ്കാരത്തിലാണ്. എത്രയെത്ര ചരിത്രങ്ങളാണ് നിസ്കാരിക്കാൻ മാറ്റിവെച്ച മാസം. നമുക്കൊരു തറാവീഹ് നിസ്കരിക്കാൻ മടിയാണ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മളെ പള്ളിയിൽ പോവാതിരിക്കുമ്പോ വീട്ടിലിരിക്കുമ്പോ ഒരു മടിയാണ്. മഹാനായ ഇമാം പറഞ്ഞതിന്റെ പൊരുള് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ചങ്ങല കിട്ട മാസം. പക്ഷേ നമുക്ക് നിസ്കരിക്കാനൊരു മടിയാണ്. കാരണം എന്താണ്? നമ്മളെ ശരീരം സമ്മതിക്കുന്നില്ല. ഒന്നാം ശത്രുവായ ശരീരം നമ്മളെ സമ്മതിക്കുന്നില്ല. പല ആളുകളും ശരീരത്തിന് വഴിപ്പെട്ടു പോയി. നമ്മളെ കേക്കട്ടെ, ഇത്രയും വലിയ വലിയ വിപത്ത് വരുമ്പോഴും നിസ്കരിക്കാൻ നമ്മുടെ തയ്യാറല്ല. സഹോദരന്മാരെ, നമ്മുടെ തറാവീഹ് കറക്റ്റ് നിസ്കരിക്കണം. തറാവീഹ് നമ്മുടെ കറക്റ്റ് നിസ്കരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ല. ഈയടുത്ത് തുർക്കി മതകാര്യ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന വളരെ പ്രസിദ്ധമാണ്.
ഉടുന്നു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു ചാൻസ് ആക്കി കണക്കാക്കി ഒരു ചാൻസ് ആക്കി എടുത്ത് ഇനി ഒരു ചാൻസിനുള്ള ഒരു ചാൻസ് കാണുന്നില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ വന്നതായ ഈ ചാൻസ് ഈ ഫുറസ് ഈ വന്നതായ നമുക്കുള്ള ചാൻസ് നമ്മൾ മുതലെടുക്കണം മാത്രം ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ വാഖിറുദാമാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.